സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങിയിരിക്കുകയാണ്. ശമ്പളം കൂട്ടാനുള്ള സമരങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഉള്ള ശമ്പളം പോലും ഇപ്പോൾ മുടങ്ങിയിരിക്കുന്നത്. അത്ര പോലും ഒരു ജീവിതമാർഗ്ഗം ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഈ അടുപ്പിൽ കുറെ തൊഴിലാളികളുടെ മനസ്സും വേവുന്നുണ്ട്. ശമ്പളം മുടങ്ങിയിട്ട് മൂന്നാം മാസമാണ്. അതാത് മാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു സമാധാനമാണല്ലോ. മക്കള് മോള് പഠിക്കുന്നുണ്ട്, മോനാണെങ്കിൽ മോൻ ഏഴിലാണ്. അപ്പോൾ അവരെ ചെലവും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിനാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ വീട്ടിലെ കാര്യം എല്ലാം കൂടെയുണ്ട്. 600 രൂപയാണ് ഇപ്പോൾ ദിവസ വേതനം. അത് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാചക തൊഴിലാളികൾ നിരന്തര സമരത്തിലാണ്. ഉച്ചഭക്ഷണത്തിനുള്ള തുക കൂട്ടാത്തതിനാൽ പ്രധാനാധ്യാപകർ പലപ്പോഴും കടം വാങ്ങിയാണ് കുട്ടികൾക്ക് പാലും മുട്ടയും ഇറച്ചിയും ഒക്കെ കൊടുക്കുന്നത്. പാചകക്കാർക്ക് ബസ് കൂലി കൊടുത്ത് സഹായിക്കാൻ അവരെ കൊണ്ടാവില്ല. 43 വർഷമായി ഈ സ്കൂളിൽ. അന്ന് 50 പൈസ വെച്ചിട്ട് വന്നതായി. ഇന്ന് 1600 രൂപയ്ക്ക്. പക്ഷേ 3 മാസമായി പൈസ കിട്ടാത്ത വല്ലാത്തൊരു ദയനീയ അവസ്ഥയിലാണ് ഞാളിപ്പോൾ ഉള്ളത്. ഇതും കിട്ടും, 2-3 മാസം കിട്ടിയിക്കില്ല, ഞാളെന്ത് ചെയ്യൂ? വളരെ കഷ്ടപ്പാടില്ല. ഇങ്ങോട്ടും കാല് തയ്യാ, അങ്ങോട്ടും കാല് തയ്യാ. 10 രൂപ ആരോടും ചോദിച്ചിട്ട് കിട്ടിയതിനില്ല. കിട്ടും കിട്ടും നമ്മൾ പ്രതീക്ഷയും കൊണ്ട് നടന്നിട്ട് നമ്മളെ കാര്യം നിറവേറ്റാനാകില്ലല്ലോ. അതുകൊണ്ട് മാസാന്തം കിട്ടിയാലും ഞങ്ങൾക്ക് അത് നല്ലൊരു കാര്യമായിരിക്കും. വീട്ടു ചെലവിനും ചികിത്സയ്ക്കുമെല്ലാം ശമ്പള തുക വേണം. പെൻഷൻ തരില്ലെന്നിരിക്കെ ശമ്പളമെങ്കിലും സമയത്ത് തന്നുകൂടെ എന്ന ചോദ്യം ന്യായമാണ്. മനസ്സ് നിറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ ഉണ്ണട്ടെ. ആ ചോറിൽ പാചക തൊഴിലാളികളുടെ കണ്ണീരുപ്പ് കലർത്താതിരിക്കുക. അവർക്ക് സമയത്തിന് ശമ്പളം നൽകുക. മനോജ് പയ്യന്നൂരിനൊപ്പം PV ശാലിനി, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.